ഇനി നമുക്ക് അതിഥികളിലേക്ക് പോകാം. ബേസിൽ ജോസഫിനെ പ്രധാന കഥാപാത്രമാക്കി സംഗീത് പി രാജൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പാൽത്തു ജാൻവർ വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. ഇന്ദ്രൻസ്, ദിലീഷ്, പോത്തൻ, ഷമ്മി, തിലകൻ, കിരൺ പീതാംബരൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ സംവിധായകൻ സംഗീത് പി രാജനും നടൻ കിരൺ പീതാംബരനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം സംഗീത് പി രാജനിലേക്കാണ്. സംഗീത്, ഈ മലയാളം ഭാഷ കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മറ്റു ഭാഷകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മനസ്സിൽ ആദ്യം പതിഞ്ഞു പോകുന്ന ഒരു വാക്കാണ് പാൽത്തു ജാൻവർ. അത് തന്നെയാണ് ഈ സിനിമയുടെ ടൈറ്റിലും. ആ കൗതുകത്തിലേക്ക് എങ്ങനെ എത്തി? കൗതുകത്തിലേക്ക് നമ്മൾ ആലോചിച്ച് ഈ സിനിമയിലേക്ക് എത്തിയ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്. അത് ഈ കേരളത്തിലെ ഒരു ഹൈറേഞ്ച് സ്ഥലത്ത് നടക്കുന്നു. ഒരു ക്രിസ്ത്യൻ കുടിയേറ്റ ഗ്രാമ അന്തരീക്ഷത്തിൽ കഥ നടക്കുന്നു. അപ്പോ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് എന്താ പറയാ, വളർത്തുമൃഗങ്ങൾ ഉണ്ടാവും, മനുഷ്യന്മാരും വളർത്തുമൃഗങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് സിനിമയിൽ ഓൾമോസ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടന്റ് ആലോചിച്ച് വന്നപ്പോ ഈ പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് തന്നെയാണ്. അപ്പം എന്താണ്, നമ്മളൊക്കെ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഗായി പാൽത്തു ജാനുവർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് വളർത്തുമൃഗങ്ങൾ എന്നാണ് അതിന്റെ ഒരു മലയാളം മീനിങ്. അപ്പൊ എന്തുകൊണ്ടത് ആലോചിച്ചുകൂടാ എന്നൊരു ഓപ്ഷൻ നമ്മുടെ റൈറ്റേഴ്സിൽ ഒരാളുടെ ഭാഗത്തു നിന്ന് വന്നായിരുന്നു. അപ്പൊ അങ്ങനെ അതിലേക്ക് പോയതാണ് പാൽത്തു ജാൻവർ എന്ന് പറയുന്ന, എല്ലാരും കണക്ട് ചെയ്യുന്ന ഒരു വീട്ടിലേക്ക് തന്നെ പോവാം എന്നുള്ള തീരുമാനം വെച്ചതാണ്. സംഗീത്, എന്തുകൊണ്ടാണ് ഈ നാട്ടുവഴികളിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രമേയത്തിലേക്ക് എത്തിയത്? അങ്ങനെ മനഃപൂർവ്വം എത്തിയല്ല. അപ്പം ഈ സിനിമ ഞാൻ സംഗീതത്തിലേക്ക് വരാം. നടൻ കിരൺ പീതാംബരൻ ഒപ്പമുണ്ട്. കിരൺ, സിനിമയില് മികവ് തെളിയിച്ച ഒരു മുഖമാണ് കിരണിന്റേത്. നായാട്ടിലാകട്ടെ മാലിക്കിലാകട്ടെ നമ്മളത് കണ്ടതാണ്. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നത്? ഈ സിനിമയിലേക്ക് എന്റെ ഭാവന സ്റ്റുഡിയോസ് എന്ന ശ്യാം പുഷ്കരൻ, അദ്ദേഹമാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്. അവിടെ വെച്ചാണ് ഞാൻ പിന്നെ സംഗീതിനെയും എന്റെ റൈറ്റേഴ്സിനെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പൊ ഞാനത് ഇലവിഴ പുഞ്ചിറ എന്ന സിനിമ കഴിഞ്ഞിട്ട് വരുന്ന യാത്രയിലാണ് ശ്യാം എന്നെ വിളിക്കുന്നത്. അപ്പം കഥ എന്റെ അടുത്ത് ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞു, വൺലൈനൊക്കെ പറഞ്ഞപ്പോൾ തന്നെ വളരെ രസം തോന്നി. കാരണം ഞാൻ പൊതുവെ ചെയ്യുന്ന ടൈപ്പ് കഥാപാത്രമല്ലാതെ വേറെ ഒരു മലയോര പ്രദേശത്ത് നടക്കുന്ന ഒരു കഥ, എന്താ പറയാ, അവിടുത്തെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലും അതിന്റെ ചുറ്റുപാടും ഒക്കെയാണ് കഥ. അപ്പൊ അവിടുത്തെ ഒരു കമ്പോളറുടെ വേഷം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണെന്ന് തോന്നി. അങ്ങനെ വളരെ സന്തോഷമായിട്ട് അതിന്റെ ഷൂട്ടൊക്കെ വളരെ ആഘോഷമായിട്ട് നടന്നതാണ്. നല്ല ഓർമ്മകളാണ്. കണ്ണൂര്, ഇരിട്ടി ആ പ്രദേശങ്ങളും അവിടുത്തെ ആൾക്കാരും പിന്നെ ഇവരൊക്കെ തന്നെ. കിരൺ, ആ ഓർമ്മകൾ ഒരുപാട് നല്ല ഓർമ്മകൾ എന്ന് പറഞ്ഞല്ലോ. ആ അതെ, അതുകൂടി പറയൂ. ഓർമ്മകള് ഫസ്റ്റ് എന്താ പറയാ, ശ്യാമിനെ ഒക്കെ ഒരു 6-7 വർഷമായിട്ട് തന്നെ അറിയാം. പക്ഷെ അതിനു മുന്നേ പല സിനിമകളിലും പറ്റിയ വേഷങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിലുപരി ബേസിൽ ആയിട്ട് ഈ സിനിമയില്, ഞാൻ ബേസിൽ ആയിട്ട് മുമ്പ് മനോഹരം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അതിനകത്തൊരു 1-2 സീനുകളിൽ വന്നു പോകുന്ന ഒരു ചെറിയൊരു കഥാപാത്രമായിരുന്നു. പക്ഷെ ഈ സിനിമയില് മുഴുനീളെ അദ്ദേഹത്തിന്റെ കൂടെ പല ഫ്രെയിമുകളിലും ഒരുമിച്ച് അഭിനയിക്കാൻ വന്നു നിന്നപ്പോ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ എന്ന് വെച്ചാൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഷമ്മി ചേട്ടൻ, ജോണി ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്, ഇന്ദ്രൻ ചേട്ടൻ, ഇവരൊക്കെ സംഗീതിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സംഗീതം ഇവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. പിന്നെ ഇതിന്റെ റൈറ്റേഴ്സ് വിനോയ് മാഷും അനീഷ് അഞ്ജലിയും, പിന്നെ ഇവർക്കൊക്കെ പറയാനായിട്ട് ഒരുപാട് കഥകളുണ്ടാവും. അതൊക്കെ കേട്ടോണ്ടിരിക്കുക എന്ന് പറയുമ്പോ തന്നെ നമ്മൾക്ക് എന്താ പറയാ, വീട് വിട്ട് ഒരുപാട് ദൂരെയാണെന്ന് തോന്നില്ല. അത് പിന്നെ ഞാൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു വടക്കൻ മലബാറിൽ നിന്ന് ആണ് പഠിച്ചത്. എന്റെ പ്രീ ഡിഗ്രി വരെ അവിടെ എന്റെ പാരന്റ്സ് ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പൊ വീണ്ടും ആ നാട്ടിലോട്ടൊക്കെ വീണ്ടും ചെല്ലാൻ പറ്റുക എന്ന് പറയുമ്പോ എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഓർമ്മകളാണ്. വീണ്ടും ആ ഭാഷ, അവിടുത്തെ എന്താ പറയാ, ഭക്ഷണം, അതൊക്കെ വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ഞാനിപ്പോ എറണാകുളത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് നല്ല ഓർമ്മയായിരുന്നു. സംഗീത്, നേരത്തെ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാനായില്ല, പറയൂ തനി നാടൻ പ്രമേയത്തെ കുറിച്ച്. ഇത് ആക്ച്വലി നമ്മുടെ രണ്ട് റൈറ്റേഴ്സ് ഇല്ല, അപ്പൊ അതിൽ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും മലയാളം അധ്യാപകരാണ്, അനീഷ് ആൻഡ് വിനോയ്. അപ്പം ഒരാള് വിനയ് മാഷ് ചുരുളി എന്നുള്ള സിനിമ എഴുതിയിട്ടുണ്ട്,
അനീഷ് മാഷ് ആദ്യമായിട്ടാണ് എഴുതുന്നത്. അപ്പം അതില് മാഷിന്റെ അച്ഛന്റെ ഒരു ലൈഫിന് മുമ്പ് നടന്ന സർവീസിലിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണിത്. അപ്പൊ അത് അതൊരു സമയത്ത് നമ്മൾ ഈ കൊറോണ ഒക്കെ ആയിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളി അങ്ങനെ ഒരു കണ്ടന്റ് പറഞ്ഞു. അപ്പം അതിൽ ഭയങ്കര ഹുക്കിംഗ് ആയിരുന്നു. അപ്പം പുള്ളി ജീവിതത്തിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം അങ്ങനെ പുള്ളിയുടെ ഇൻസിഡന്റ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് നമുക്ക് പെട്ടെന്ന് ഒരു സിനിമയുടെ ഹുക്കിംഗ് പോയിന്റ് ആയിട്ട് തോന്നി. അപ്പൊ അത് സിനിമയായിട്ട് വർക്ക് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിയപ്പോഴാണ് എന്താണ് പിന്നെ മാഷ് എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ടീമിലേക്ക് വരുന്നതും പിന്നെ സ്ക്രീം പ്ലേ ഒരുമിച്ച് നടക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോ ഇങ്ങനെ ഒരു പോക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ ഇത് വെറ്ററിനറിയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. മൃഗാശുപത്രി ഒരു ഒരു നാടും ഹൈറേഞ്ചിലുള്ള ഒരു നാടും ചെറിയൊരു ടൗൺഷിപ്പ് അവിടുത്തെ മൃഗാശുപത്രി അവിടെ വർക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അപ്പൊ അവര് കുറെ പേരെ പരിചയപ്പെടേണ്ടി വരും. ഈ പറഞ്ഞ പോലെ കുറെ മൃഗങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, അസുഖങ്ങളൊക്കെ ഉണ്ടാവും, ചികിത്സിക്കേണ്ടി വരും. ഇങ്ങനെ ഇങ്ങനെ തന്നെ കണ്ടുമുട്ടുന്ന കുറെ പേര് കുറെ ക്യാരക്ടേഴ്സും. അപ്പം ഇത് ഇതിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്നത്. അപ്പം അതിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ എന്തുകൊണ്ട് നമുക്ക് ഇതിലുള്ള ടൈറ്റിൽ എന്തുകൊണ്ട് ഇന്ന ടൈറ്റിൽ നമ്മൾ ആലോചിച്ച് വന്ന സമയത്ത് ഇതിൽ അനീഷ് മാഷാണ് ഒരു ഓപ്ഷൻ പറഞ്ഞത്. പാൽത്തു ജാൻവർ നമ്മൾ പഴക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ വളർത്തു മൃഗങ്ങൾ എന്നാണ്. അപ്പം എന്തുകൊണ്ട് ആ ടൈറ്റിൽ തന്നെ ആലോചിച്ചുകൂടാ സിനിമക്ക് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എന്താണ് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയായിരുന്നു. നല്ല രസമുള്ള ടൈറ്റിലാണ്. അപ്പൊ നമ്മള് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് ഈ സിനിമക്ക് എന്തുകൊണ്ടും എന്താണ് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈറ്റിൽ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം തോന്നിയതുകൊണ്ടാണ് ഉറപ്പായിട്ടും വന്നത്. സംഗീത, ഈ ബേസിലിന് സ്വാഭാവികമായൊരു നിഷ്കളങ്ക മുഖമുണ്ട്. ഈ ട്രെയിലറിൽ അത് വ്യക്തവുമാണ്. തന്റെ സ്വഭാവം പറിച്ചു നട്ട പോലെ ചില ഫീലുകൾ എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ബേസിൽ എന്ന നായകനിലേക്ക് പ്രധാന കഥാപാത്രത്തിലേക്ക് എത്തിയിരുന്നു. തീർച്ചയായിട്ടും നമ്മളൊരു ഈ പറഞ്ഞ ഏറ്റവും യൂത്തിനെ കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. 10, 25, 26 വയസ്സുള്ള എന്താ പറയാ നമ്മളൊക്കെ ഞാനടക്കമുള്ള ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. അപ്പം 25, 26 വയസ്സൊക്കെ ആയിട്ടുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷേ ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ആള് വേണം. എന്താണ് ഭയങ്കര ലോലനായിരിക്കണം, ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും വേണമെങ്കിൽ തട്ടിക്കളിക്കാം എന്നൊക്കെ തോന്നുന്ന ടൈപ്പ്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കക്ഷി ആയിരിക്കണം നമ്മുടെ നായകൻ എന്നുള്ള ചിന്തയെന്ന് പെട്ടെന്ന് ആദ്യം പോയത് ബേസിലേക്ക് തന്നെയാണ്. അപ്പം എന്താ പറയാ, അവൻ സ്റ്റാർട്ടിങ് തൊട്ട് അവൻ ആക്ട് ചെയ്തിരിക്കുന്ന പടങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഈ പറഞ്ഞൊരു നിഷ്കളങ്കത നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനൊരു കഥ ആലോചിച്ച് വന്ന സമയത്ത് ബേസിൽ നിന്നുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ആദ്യമായിട്ട് പോയത്. അപ്പം അത് ഭാവനയായിട്ട് പ്രൊഡക്ഷനുമായിട്ട് സംസാരിച്ച സമയത്തും അവരും ഹാപ്പി ആയിരുന്നു. പിന്നെ അധികം ഒരു ചർച്ചയിലോട്ടേക്ക് അധികം പോകേണ്ട വന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കിരൺ പീതാംബരൻ, ഈ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് പറയും. ഈ സിനിമയില് ഞാൻ വെറ്ററിനറി ഹോസ്പിറ്റലിലെ ഒരു കമ്പൗണ്ടറുടെ വേഷമാണ്. മാത്യൂസ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. വളരെ കൃത്യമായി വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. നിർഭാഗ്യവശാൽ ഇപ്പൊ ഈ അവസരത്തിൽ ഇത്രയും ഈ കഥാപാത്രത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ബാക്കി നമ്മള് തിയേറ്ററിൽ തന്നെ കണ്ട് ആൾക്കാര് മനസ്സിലാക്കട്ടെ, അറിയട്ടെ. അതിനെ കണക്ട് ചെയ്ത് സംഗീതിനോട് ചോദിക്കാനുള്ളത്, സംഗീത, ഈ പാൽത്തു ജാൻവറിന്റെ ട്രെയിലറിന്റെ ആദ്യ ഭാഗത്തൊക്കെ വളരെ ഹാപ്പി മൊമെന്റ്സ് ആണ്, വളരെ രസകരമായ സംഭാഷണ രീതികളാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ അത് പെട്ടെന്ന് വഴിത്തിരിയുന്നു. ഈ കഥയിൽ സംഭവ ബഹുലമായത് സംഭവിക്കാനിരിക്കുന്നു എന്നാണോ? കഥ എന്തായാലും മുന്നോട്ട് പോകണ്ടേ, സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെന്തായാലും തിയേറ്ററിലാണത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുക. സംഗീത, മറ്റൊന്ന്, ഈ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ കൊണ്ടിട്ടാലും ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ബേസിലിന്റെ കഥാപാത്രം. അപ്പോ അത് നൽകുന്ന മെസ്സേജ് എന്താണ്? അതായത് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിലൂടെ മലയാള സിനിമയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണ്? അല്ല, നമ്മള് എല്ലാരും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണല്ലോ ഇത്. ഇപ്പം എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ജീവിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ പല ചെറുപ്പക്കാരെ സംബന്ധിച്ചുണ്ടാവാം. അവനവന്റെ പാഷന്റെ പുറകെ പോയിട്ടുണ്ടാവാം, പല പ്രശ്നങ്ങൾ പുറകെ പോകുമ്പോഴും ഉണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള എന്ത് സാഹചര്യത്തിൽ നമുക്ക് പല എന്ത് തടസ്സങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ജീവിക്കും എന്ന് പറയുന്ന ഒരു എന്താണ് ഞാനൊക്കെ എന്നൊക്കെ പോലുള്ള ഒരു ചെറുപ്പക്കാർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആക്ച്വലി പറയുന്നത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാണെങ്കിൽ നമ്മൾ തരണം ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെയുള്ള പോകുമ്പോഴേ ഉള്ളൂ. അതിലേക്ക്
ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യുവാവിനെ അതിലേക്ക് പാകപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണ്. അത് ടോട്ടൽ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ആ മെസ്സേജ് മനസ്സിലാവും. കിരൺ പീതാംബരൻ, ഈ സംവിധായകനൊപ്പമുള്ള നിമിഷങ്ങൾ, അതായത് കുറേയേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടാണ് കിരൺ ഈ സിനിമയിലേക്ക് വരുന്നത്, പക്ഷേ സംവിധായകൻ എന്ന നിലയിൽ നവാഗതനാണ്, അതായത് അനുഭവപരിചയമുണ്ട് സിനിമയിൽ എങ്കിൽ പോലും സംവിധായകനായി ഒരു നവാഗതനാണ് സംഗീത്. എങ്ങനെയായിരുന്നു ആ അനുഭവങ്ങൾ? സംഗീത ചോദിക്കാൻ കാരണം ജോണി ആന്റണി പറഞ്ഞതായി വായിച്ചു, അതായത് മോശം ചെയ്താൽ മോശമെന്ന് ഞാൻ പറയും, പക്ഷെ ഒരു ഇരുത്തം വന്ന സംവിധായകനെ പോലെയാണ് സംഗീത് പെരുമാറിയത്, സിനിമ ഒരുക്കിയത് എന്ന്. അതെ, സംഗീത് പുള്ളിയുടെ മനസ്സിലുള്ള കാര്യത്തെ കുറിച്ച് വളരെ കൃത്യമായ ബോധമുള്ള ആളാണ്. ആദ്യമായിട്ട് സിനിമ ചെയ്യുക എന്നുള്ളത് ഈ പടത്തിലാണ്. പക്ഷെ ഇതിനു മുന്നേ സംഗീത് ആഡ് ടു സി എ യോബിന്റെ പുസ്തകം, ഈ സിനിമകളിലെല്ലാം സഹകരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ പിന്നെ പുള്ളിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധമുണ്ട്. നമ്മളോട് എന്താണ് ഒരു ആർട്ടിസ്റ്റിന്റെ എന്ന് വേണോ എന്നുള്ളത് പുള്ളി കൃത്യമായിട്ട് അറിയാം. അപ്പൊ പുള്ളി അത് ശരിയായിട്ടില്ലെങ്കിൽ പുള്ളി വളരെ കൃത്യമായിട്ട് തന്നെ പറയും, അത് ചെയ്തത് ഇങ്ങനെയാണ് ചെയ്തത്, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് പറയുന്ന ആളാണ്. പിന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് നരേറ്റ് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ശരി സംഗീത്, ഈ പാൽത്തു ജാൻവർ ഫാഷൻ ഷോയും പ്രമോ സോങ്ങും ഒക്കെ 2 മില്യൺ ആൾക്കാരാണ് കണ്ടത്. അപ്പൊ കാണുന്നവർക്കൊക്കെ ഒരു സംശയം തോന്നുന്നു, ഈ മൃഗങ്ങളെയൊക്കെ എങ്ങനെ മെരുക്കിയെന്ന്. മൃഗങ്ങളെ മെരുക്കാനില്ല, മൃഗങ്ങൾക്കനുസരിച്ച് നമ്മൾ മെരുക എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. സംഗീത്, എനിക്ക് വളരെ രസകരമായി ഞാൻ ആ ട്രെയിലറും സോങ്ങും ഒക്കെ കണ്ടപ്പോൾ തോന്നിയത്, ഓണക്കാലമാണ് സിനിമ റിലീസ് ചെയ്യുന്നത്, ആ ഓണസമയത്താണ്. അപ്പോൾ കുടുംബങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തണം, കുട്ടികളുടെ പാട്ട്, മൃഗങ്ങൾ വരുന്നു, ഇതൊക്കെ വളരെ ട്രിക്കിയായ ഒരു സംവിധായകനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ? അങ്ങനെയൊന്നുമില്ല. എന്താണ്, ബേസിക്കലി ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താണ് നോർമൽ എല്ലാ ഓഡിയൻസിനും അത് കണക്ട് ചെയ്യണം, എല്ലാവർക്കും മനസ്സിലാവുന്ന കഥയായിരിക്കണം, എല്ലാവർക്കും ഇമോഷണൽ ആവുന്ന കഥയായിരിക്കണം, എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന കഥയായിരിക്കണം എന്നുള്ള രീതിയിലാണ് ആലോചിച്ചത്. അപ്പം ഇത്രയും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥ എന്തുകൊണ്ടും ഈ പറഞ്ഞ ഓണത്തിന് കൃത്യമായിട്ട് ഇറക്കാൻ പറ്റും എന്നുള്ള ചിന്ത നമുക്ക് ഇതിന്റെ പ്രോസസ്സിംഗ് ടൈമിലുണ്ടായി. അപ്പം അങ്ങനെയാണ് ഇത് ഓണത്തിലേക്ക്, ഓണം സീസണിൽ തന്നെ സിനിമ ഇറക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമ്മൾ ആദ്യം തൊട്ടേ പ്ലാൻ ചെയ്തിട്ടല്ല ഓണത്തിന്റെ സിനിമ ചെയ്യാനുള്ള പ്ലാനിലല്ല ഇത് ഇതുമായിട്ട് പോയത്. സിനിമ ചെയ്ത് വന്നപ്പം അതിന്റെ അതിലെ ഹാപ്പി ആയ സമയത്താണ് പ്രൊഡ്യൂസേഴ്സും എല്ലാവരും തീരുമാനിച്ചത് നമുക്ക് ഓണത്തിന് തന്നെ സിനിമ ഇറക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പിന്നെ ഇതിനു വേണ്ടി ചെയ്ത പ്രൊമോഷൻസ് കാര്യങ്ങൾ ഓക്കെ, ഓഫ് കോഴ്സ് അറിയാലോ. ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഒരു സിനിമ ഇറക്കുമ്പോൾ എന്തായാലും അത് ആൾക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടണം. നമ്മളൊരു നല്ലൊരു സിനിമ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് കൃത്യമായി ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളൊരു പോയിന്റും കൂടിയുണ്ട്. അപ്പം പഴയതുപോലെ ഒരു 100 ദിവസം 50 ദിവസം സിനിമകൾ കൃത്യമായിട്ട് ഓടിക്കൊള്ളുന്നില്ല. 1 മന്ത് കഴിഞ്ഞ് ഒട്ടിട്ടി എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊരു സിനിമ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് കൃത്യമായിട്ട് തിയേറ്ററിൽ ഓടുന്ന ഒരു സമയത്ത് കൃത്യമായിട്ട് അത് ആൾക്കാരെ അറിയാന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ട് തന്നെയാണ് പ്രൊമോഷൻ സോങ് ഇറക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ അകത്ത് മൃഗങ്ങളും കുട്ടികളും ഒക്കെ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ, പടത്തിൽ എന്താണ് ഓഫ്കോഴ്സ് മൃഗങ്ങളുണ്ട്, അപ്പം ഇതിനെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളിലൂടെ വരുമ്പം അത് ആൾക്കാർ കണ്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നുള്ളൊരു ചിന്തയെന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. കിരൺ സിനിമയിലേക്ക് വന്ന വഴിയെക്കുറിച്ച് വായിച്ചു, വളരെ രസകരമായ അനുഭവങ്ങളുള്ള ഒരാളാണ് കിരൺ. അതായത് മിമിക്രിയോടായിരുന്നു കമ്പം, സ്കൂളിലെ പഠിച്ച ഇടങ്ങളിലെ അധ്യാപകരെയൊക്കെ അനുകരിച്ചാണ് തുടക്കം. അപ്പോൾ സ്വാഭാവികമായും മിമിക്രി ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാകും, തുടരുന്നുണ്ടാകും. ഇൻസ്റ്റന്റായി അവതരിപ്പിക്കാൻ പറ്റുന്നത്, അയ്യോ അവസ്ഥയില് ഞാന് ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും എന്താ പറയാ പഠിച്ചിരുന്ന സ്ഥലത്തെ എന്റെ കൂടെ കൂട്ടുകാരെയും അധ്യാപകരെയൊക്കെയാണ്. ഞാനിങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു പ്രൊഫഷണൽ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ മിമിക്രി എടുത്തിട്ടില്ല. ഞാൻ എന്റെ കൂട്ടുകാരും അധ്യാപകരും ഒക്കെ നേരം പോക്കിന് വേണ്ടിയിട്ട് അവരെ ചുമ്മാ കളിയാക്കാനും രസത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കഴിയുമെങ്കിൽ അവതരിപ്പിച്ചാൽ സന്തോഷം.
അതന്നെ എന്റെ ഓർമ്മയില് പെട്ടെന്ന് ഈ ഒരു കൊച്ചുകുളപ്പം കാലത്ത് പെട്ടെന്ന് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നില്ല. സംഗീത് എന്തൊരു അവസരത്തിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും ഞാൻ കാണിക്കാം. ശരി സംഗീത്, ബേസിൽ ജോസഫ്, ഷമ്മി തിലകൻ, ദിലീഷ് പോത്തൻ, ജോണി ആന്റണി, ഇന്ദ്രൻസ്, വലിയൊരു കോമ്പിനേഷൻ ആണ് ഇവർക്കൊപ്പോൾ അനുഭവം. ഇവരെല്ലാവരും ഞാൻ ഇന്ദ്രൻസിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ദിലീഷേട്ടൻ നേരത്തെ അറിയാം. ജോണി ആന്റണി ചേട്ടനും ഷമ്മി ചേട്ടനുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാവരും. കാരണം ആദ്യ ഡയറക്ടർ, ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന ഡയറക്ടർ എന്നുള്ള രീതിയിൽ നോർമലി ഉണ്ടാവാൻ സാധ്യതയുള്ള ടെൻഷൻസും കാര്യങ്ങളും എന്നൊക്കെ എന്നെ ഫ്രീ ആക്കിയത് ഈ പറയുന്ന ഇത്രയും പേരുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ജോണി ചേട്ടൻ ഡയറക്ടർ ആയിരുന്നു. അപ്പം എന്താണ് ഒരു ഡയറക്ടറുടെ ഒരു പെയിൻ, എന്താണ് ഒരു സിനിമ ചെയ്യുന്ന സമയത്തുള്ള പെയിൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണ് ഈ പറഞ്ഞവരൊക്കെ ചെയ്ത്. പിന്നെ ഷമ്മിച്ചേറിന്റെ കാര്യം എന്താ പറയാ, രക്ഷയില്ലാത്ത ക്യാരക്ടറാണ്. അത് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു സ്ഥിരം ചെയ്യാറുള്ള ടൈപ്പ്, ഒരു സീരിയസ് നെഗറ്റീവ് ടൈപ്പ് ക്യാരക്ടറല്ല. എന്താണ്, ഇച്ചിരി പോസിറ്റീവായിട്ടുള്ള, ഇച്ചിരി ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് ഈ പറയുന്ന പോലെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കിരണ പോലെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇഷ്ടംപോലെ പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് ഈ സിനിമയില് വന്നിട്ടുണ്ട്. ഇപ്പം മലയം കുഞ്ഞിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന ജയ കുറുപ്പ് എന്ന് പറഞ്ഞൊരു ചേച്ചി, അങ്ങനെ കൊറേ ക്യാരക്ടേഴ്സ്, കൊറേ പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് കൃത്യമായിട്ട് ഈ സിനിമയില് ഉണ്ട്. ഈ പറയുന്ന ഒരു നാലഞ്ച് പേര്, ദിലീഷ് ചേട്ടൻ അടക്കമുള്ള, ഇന്ദ്രൻ ചേട്ടൻ അടക്കമുള്ള നാലഞ്ച് പേര് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം സിനിമയിൽ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ആണ്. എല്ലാം എന്താണ്, ഒരു പടിക്ക് മികച്ചതാണെന്ന് തന്നെ പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കിരൺ പീതാംബരൻ, ഈ ഇനിയിപ്പോ സിനിമയുടെ തിരക്കിലാണ് ഇപ്പോൾ വരാനിരിക്കുന്ന ചിത്രങ്ങൾ. വരാനിരിക്കുന്നത് അറിയിപ്പ്, മഹേഷ് നാരായണൻ സാറിന്റെ അറിയിപ്പാണ്. ചാക്കോച്ചനാണ് നായകൻ. അത് ഇപ്പം ഫെസ്റ്റിവലിലൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ സൗദി വെള്ളയ്ക്ക എന്നുള്ള സിനിമ വരാനുണ്ട്. പിന്നെ ഹേമന്ത് ഡയറക്ട് ചെയ്ത ഹിഗ്വിറ്റ വരാനുണ്ട്. ഈ മൂന്ന് പടങ്ങളാണ് ഇനിയിപ്പം റിലീസാവാനുള്ളത്, പാൽത്തു ജാൻവർ ഉൾപ്പെടെ. പാൽത്തു ജാൻവർ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് റിലീസ്. ബാക്കിയുള്ള മൂന്ന് പടങ്ങളാണ് ഇനി വരാനുള്ളത്. സംഗീത, രണ്ട് സന്തോഷങ്ങൾ വരാനിരിക്കുന്നു. ഒന്ന് ഓണക്കാലത്ത് സിനിമ, ഓണക്കാലം കഴിഞ്ഞാലുടൻ മറ്റൊരു സന്തോഷം കൂടി വരാനിരിക്കുന്നു. എന്താണത്? കല്യാണമാണ്, അത് പറയണ്ടാവും. ഈ പിന്നെ വധു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ശ്രുതി സുരേഷ് അഭിനയിച്ചിട്ടുണ്ട്. ശ്രുതി സുരേഷ് കരിക്കിലൊക്കെ അഭിനയിച്ച ആർട്ടിസ്റ്റാണ്. അതുകൂടി പറഞ്ഞു സംഗീത്. എന്റെ കിരണേ, അപ്പൊ ഒരു പ്രണയ വഴി തെളിയുന്നുണ്ട്. പ്രണയം വഴി തെളിയുന്നല്ല, ഇത് മുന്നേ തീരുമാനിച്ചു വെച്ചായിരുന്നു. പക്ഷെ യാദൃശ്യമായിട്ട് സിനിമയും കല്യാണവും ഒരു സമയത്തായിപ്പോയി. രണ്ടും വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു, ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഏതായാലും കൗതുകമുള്ള ഒരു പേര്, ആ ട്രെയിലറിൽ കേൾക്കുന്ന വാക്കുകളൊക്കെ, മൃഗമല്ലേ മനുഷ്യനല്ലല്ലോ എന്നുള്ള വാക്കിലൊക്കെ വലിയ അർത്ഥം, വിശാലമായൊരു അർത്ഥമുണ്ട്. ഒരു നല്ല സിനിമയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജോണി ആന്റണിയെ പോലുള്ള അനുഭവ സമ്പന്നരായ ആൾക്കാർ അതിനടിവരെ ഇടുന്നുണ്ട്. ഇരുത്തം വന്ന സംവിധായകന്റെ സിനിമയെന്ന്, ഒപ്പം ഒരുപിടി മികച്ച താരങ്ങൾ, നല്ല കഥാ അനുഭവം വിവരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രമേയം. രണ്ടുപേർക്കും വലിയ ആശംസകൾ. വിവാഹത്തിനും ആശംസകൾ നേരുന്നു സംഗീത് പി രാജൻ. ചേർന്നതിന് വളരെയധികം നന്ദി. സിനിമയും ജീവിതവും ഉയരങ്ങളിലെത്തട്ടെ. സംഗീത് പി രാജനും കിരൺ പീതാംബരനും ആണ് നമുക്ക് അതിഥികളായി ചേർന്നത്. രണ്ടുപേർക്കും നന്ദി. നന്ദി, നമസ്കാരം.